പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് യു പി വിഭാഗത്തിലെ കുട്ടികൾക്ക് നിരന്തരമായി ചോദിക്കുന്ന അല്ലെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാഗ്മയ ചിത്രം തയ്യാറാക്കുക എന്നുള്ളത് അത് പല രൂപത്തിലും ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഒരു ചിത്രം തന്നിട്ട് അതിൻ്റെ വാഗ്മയ ചിത്രം തയ്യാറാക്കാൻ ചോദിക്കും അല്ലെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് എന്താണ് വാഗ്മയ ചിത്രം അതാണ് ആദ്യം നമ്മൾ കാണുന്നത് വാക്കുകൊണ്ട് വരയ്ക്കുന്ന ചിത്രമാണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കുന്ന ഒരു സാധനമുണ്ട് അല്ലെ കൃഷ്ണൻ യശോദയുടെ അല്ലെങ്കിൽ പാല് കറക്കുന്ന അമ്മയുടെ അരികിലേക്ക് വരുന്ന ഒരു മകൻ്റെ അതിമനോഹരമായ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ തന്നെ കവിതയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ആ കവിതയിൽ പറഞ്ഞിരിക്കുന്ന വരികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു ചിത്രം കടന്നു വരും അങ്ങനെ ഒരു ഒരു വസ്തു വായിക്കുമ്പോൾ അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അതിനെയാണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഗദ്യത്തിലും പദ്യത്തിലും വരും അത് അല്ലേ പദ്യത്തിലുള്ളതാണ് ഞാനിപ്പോൾ വന്നപ്പോൾ ഗദ്യത്തിൽ ഒരു കർഷകൻ കലപ്പയുമായി നടന്നു വരുന്നു അയാളുടെ മൂക്കിൻ്റെ തുമ്പിൽ തങ്ങി നിൽക്കുന്ന വിയർപ്പ് തുള്ളികൾ ഏത് നിമിഷവും താഴേക്ക് വീഴാവുന്ന അവസ്ഥയാണ് ആ ആ കർഷകൻ്റെ രൂപമെന്ന് പറഞ്ഞാൽ തീർത്തും അവശമാണ് എല്ലുകൾ ഉന്തിയ ശരീരമാണ് ആ അർദ്ധ നഗ്നമായ ശരീരമാണ് ആ മുടി വളർത്തി താടി വെച്ച ആ രൂപം കാണുമ്പോൾ ആർക്കും അതൊരു കർഷകനാണെന്ന് തിരിച്ചറി ഇതെങ്ങനെ ഒരു കർഷകൻ്റെ നമുക്ക് കൃത്യമായിട്ട് വയലിലേക്ക് കലപ്പയുമായി പോകുന്ന വിയർപ്പത്തുള്ളികൾ ഇറ്റി വീഴുന്ന മെലിഞ്ഞ എല്ലുന്തിയ താ മുടിയൊന്നും വെട്ടാത്ത ഒരു താടി നീട്ടിയ ഒരു കർഷകൻ്റെ ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇങ്ങനെ പദ്യത്തിലും ഗദ്യത്തിലും വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത് ക്ലിയറാണോ മക്കളെ അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കുക അല്ലെങ്കിൽ വാഗ്മയ ചിത്രം തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒന്ന് എഴുതുന്ന ഭാഗം ഒരു ചിത്രം പോലെ വായനക്കാരുടെ മനസ്സിൽ ഇടം നേടണം അല്ലേ ഇടം നേടണം ഒരു എന്തുപോലെ എന്തുപോലെ കൃത്യമായ ഒരു ഇടം നേടണമെന്നാണ് മക്കളെ ഇടം നേടണം ഒരു എഴുതുന്ന ഭാഗം ഒരു ചിത്രം അത് വായിക്കുമ്പോൾ തന്നെ ഒരു ചിത്രം മനസ്സിൽ കാണാൻ സാധിക്കും ആ രൂപത്തിലുള്ള വാ വർണ്ണനയാണ് വാഗ്മയ ചിത്രമാണ് നമ്മൾ എഴുതേണ്ടത് ഇത് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ വർണ്ണന എന്ന് പറയുന്നതും അല്ലേ ഇതിന് ലളിതമായ ഭാഷയായിരിക്കണം അതായത് വായനക്കാരന് പെട്ടെന്ന് ചിത്രം മനസ്സിലേക്ക് വരണമെങ്കിൽ അവനു കൂടി ബോധ്യപ്പെടുന്ന ഭാഷ വേണം നമുക്ക് അല്ലേ അവനും കൂടെ മനസ്സിലാവുന്ന ഭാഷ വേണം അപ്പം ലളിതമായ ഭാഷയിലാണ് എഴുതേണ്ടത് ചുരുക്കിയുള്ള അവതരണമാണ് വേണ്ടത് ചുരുക്കി അവതരിപ്പിക്കുമ്പോഴാണ് നമുക്കൊരു നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുക അല്ലേ ഒരു ചെറിയ രൂപത്തിലൊരാളെ വർണ്ണിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ചിത്രം നമ്മുടെ മനസ്സിൽ നിൽക്കുക അപ്പോൾ എങ്ങനെ വരക്ക് എഴുതണം ചുരുക്കിയുള്ള അവതരണമാണ് വേണ്ടത് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക ആവർത്തന വിരസതയില്ലാതെ എഴുതുക അതൊരു വലിയ വലിയ ഒരു എന്നാണ് പലപ്പോഴും എൻ്റെ കുഞ്ഞു മക്കൾ എഴുതുന്ന സമയത്ത് വരുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ആവർത്തന വിരസത വരിക എന്താ ആവർത്തന വിരസത എഴുതിയത് തന്നെ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് ഒരു ചോദ്യം വന്നു എന്താണ് മഴക്കാല രോഗങ്ങളെക്കുറിച്ച് എഴുതാനായിട്ട് ഒരു ചോദ്യം വന്നു ആ കുട്ടി എഴുതി വെച്ചെന്താണെന്നു പറയുക മക്കൾക്ക് മഴക്കാലത്താണ് രോഗങ്ങൾ വരുന്നത് രോഗങ്ങളെല്ലാം മഴക്കാലത്താണല്ലോ വരുന്നത് മഴക്കാലത്ത് എന്തെല്ലാം രോഗങ്ങളാണ് വരുന്നത് മഴ പെയ്യുമ്പോൾ തന്നെ രോഗം തുടങ്ങുകയായി മഴ പെയ്താൽ രോഗക്കിടക്കയിലാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ മഴക്കാലം എന്ന് പറയുന്ന രോഗങ്ങളുടെ കാലമാണ് രോഗങ്ങളെല്ലാം വരുന്നത് മഴക്കാലത്താണ് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു സെൻറ്റൻസാണ് അതിൽ കറക്റ്റ് ഉള്ളത് ബാക്കിയെല്ലാം എന്ത് ചെയ്താണ് ആവർത്തിച്ചത് ആ ഒരു ആവർത്തന വിരസത എന്തിലുണ്ടാവരുത് വാഗ്മയ ചിത്രത്തിൽ ഉണ്ടാവരുത് പിന്നെയോ ആ വായനക്കാരന് എളുപ്പത്തിൽ ഉദാ എളുപ്പത്തിൽ ഉദാഹരണങ്ങൾ എഴുതണം എളുപ്പത്തിൽ മനസ്സിലാകുന്ന മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ എഴുതണം പെട്ടെന്ന് പിന്നെ വായനക്കാരൻ്റെ ഉള്ളിലേക്ക് എളുപ്പത്തിൽ കയറാവുന്ന ഉദാഹരണങ്ങൾ അയാളുടെ മൂക്കിൽ നിന്നും പിന്നെ മൂക്കിൻ്റെ തുമ്പത്ത് പറ്റി നിൽക്കുന്ന വിയർപ്പ് കണം പുല്ലിൽ പുല്ലിൻ്റെ മുകളിൽ പറ്റിക്കിടക്കുന്ന മഞ്ഞു തുള്ളി പോലെയാണ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു സാധാരണക്കാരൻ മഞ്ഞു തുള്ളിയെയും ആ മൂക്കിൻ്റെ തുമ്പത്ത് പറ്റി നിൽക്കുന്ന വിയർപ്പിനെയും താരതമ്യം ചെയ്യാൻ പറ്റും അല്ലേ അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഉദാഹരണങ്ങളാണ് എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വാഗ്മയ ചിത്രം എഴുതുമ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾക്ക് മുഴുവൻ മാർക്കും കിട്ടും അപ്പോൾ വാഗ്മയ ചിത്രം എങ്ങനെ എഴുതണമെന്ന് കൃത്യമായി മനസ്സിലായല്ലോ മക്കൾക്ക് അപ്പം വാഗ്മയ ചിത്രം മറന്നു പോകരുത് യു പിയിലെ യു പി വിഭാഗം കുട്ടികൾക്ക് വരുന്ന ഒരു ചോദ്യമാണ് വാഗ്മയ ചിത്രം തയ്യാറാക്കുക എന്നുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ ബൈ